നമസ്കാരം. വേദനാ സംഹാരിയായി ഉപയോഗിക്കുന്ന സൈക്ലോപാം ടാബ്ലറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വയറുവേദനയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് സൈക്ലോപാം ടാബ്ലറ്റ്. ആമാശയത്തിലെയും കുടലിലെയും പേശികളെ റിലാക്സ് ചെയ്യിക്കുന്നതിനാൽ വയറുവേദനയും കോൺസ്റ്റിപ്പേഷനും കുറയ്ക്കാൻ ഇത് ഫലപ്രദമാണ്. വേദനയും പനിയും ഉണ്ടാക്കുന്ന ചില കെമിക്കൽ മെസഞ്ചേഴ്സിനെയും ഇത് തടയുന്നു. ഇൻഡോകോ റെമഡീസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഈ മെഡിസിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. ഇതൊരു കോമ്പിനേഷൻ മെഡിസിനാണ്. ഡൈസൈക്ലോമിൻ, പാരസെറ്റാമോൾ എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ്സ്. ഡൈസൈക്ലോമിൻ ദഹനനാളത്തിന്റെ പേശികൾക്ക് റിലാക്സ് നൽകുന്ന ഒരു ആന്റിസ്പാസ്മോഡിക് മരുന്നാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകൾക്കും പേശിവേദന, വയറുവേദന, കോൺസ്റ്റിപ്പേഷൻ എന്നിങ്ങനെയുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സ് ചികിത്സിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ആമാശയത്തെയും കുടലിനെയും ബാധിക്കുന്ന ഒരു സാധാരണ രോഗമാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ IBS. കോൺസ്റ്റിപ്പേഷൻ, വയറുവേദന, ശരീരവണ്ണം, വയറിളക്കം, ഗ്യാസ് എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ദീർഘകാലം ചികിത്സിക്കേണ്ട വിട്ടുമാറാത്ത ഒരവസ്ഥയാണിത്. പാരസെറ്റാമോൾ ഒരു വേദനാ സംഹാരിയും പനി കുറയ്ക്കുന്നതുമായ മരുന്നാണ്. ഏതെങ്കിലും വേദനയിൽ നിന്നോ അസ്വസ്ഥതകളിൽ നിന്നോ ആശ്വാസം നൽകുന്നതിന് സൈക്ലോപാം ടാബ്ലറ്റിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. രാസവസ്തുക്കളായ പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ ഉൽപാദനം തടയുന്ന ഒരു വേദനാ സംഹാരിയാണിത്. മെൻസ്ട്രുവൽ പെയിൻ, വൃക്കയിലെ കല്ലുകൾ മൂലമുണ്ടാകുന്ന വേദന, കുടലിൽ കോൺസ്റ്റിപ്പേഷൻ മൂലമുണ്ടാകുന്ന വേദന, പിത്താശയ കല്ലുകൾ മൂലം ആമാശയത്തിന്റെ മധ്യഭാഗത്തു നിന്ന് മുകളിൽ വലതുഭാഗത്തുണ്ടാകുന്ന വേദന, ഇവ ചികിത്സിക്കുന്നതിനും സൈക്ലോപാം ടാബ്ലറ്റ് ഉപയോഗിക്കുന്നു. സൈക്ലോപാം ചിലരിൽ സൈഡ് എഫക്ട്സിന് കാരണമാകുന്നു. ഇത് മയക്കം, തളർച്ച എന്നിവ ഉണ്ടാക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നത് പോലെ ഏകാഗ്രത ആവശ്യമുള്ള ജോലികൾ ചെയ്യാതിരിക്കുക. ഡൈസൈക്ലോമിൻ പോലെയുള്ള ആന്റിസ്പാസ്മോഡിക് മരുന്നുകളുടെ ഒരു സാധാരണ പാർശ്വഫലമാണ് വായ വരളുക, മങ്ങിയ കാഴ്ച, യൂറിനേഷന് ബുദ്ധിമുട്ട് എന്നിവയും അനുഭവപ്പെടാം. ഈ മെഡിസിനിലെ പാരസെറ്റാമോൾ ഓക്കാനം, വയറുവേദന തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. അപൂർവമായി അലർജി റിയാക്ഷൻസും ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഫലമായി റാഷസ്, ചൊറിച്ചിൽ, മുഖത്തിന്റെയോ തൊണ്ടയുടെയോ വീക്കം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയും അനുഭവപ്പെടുന്നു. ഇവയിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ അനുഭവപ്പെട്ട് ഡോക്ടറെ കാണേണ്ടതാണ്. ചിലരിൽ ഇത്തരം സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകാറില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസിലും സമയത്തും മെഡിസിൻ കഴിക്കുക. ഇത് ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്. എങ്കിലും വയറുവേദന ഒഴിവാക്കാൻ ആഹാരത്തോടൊപ്പം കഴിക്കുന്നതാണ് നല്ലത്. രോഗാവസ്ഥയെയും മരുന്നിനോടുള്ള പ്രതികരണത്തെയും ആശ്രയിച്ചാണ് മരുന്നിന്റെ ഡോസ് തീരുമാനിക്കുന്നത്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിസിൻ കഴിക്കുന്നത് നിർത്താൻ പാടില്ല. വൃക്ക, കരൾ രോഗങ്ങളുള്ളവർ, മറ്റേതെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, പ്രഗ്നന്റോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരോ ആണെങ്കിലും മെഡിസിൻ കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് വിവരം പറയേണ്ടതാണ്. സൈക്ലോപാം ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മദ്യം ഒഴിവാക്കേണ്ടതാണ്. എല്ലാ ദിവസവും ഒരേ സമയം മെഡിസിൻ കഴിക്കുന്നത് ശരിയായ റിസൾട്ട് കിട്ടാൻ സഹായിക്കും. മരുന്നിന്റെ ഏതെങ്കിലും ഒരു ഡോസ് നഷ്ടമായാൽ ഉടൻ തന്നെ അത് കഴിക്കുക. എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ നഷ്ടപ്പെട്ട ഡോസ് ഒഴിവാക്കി ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക. ഡോസ് ഇരട്ടിയാക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.